ഫോട്ടോസിന്തസിസ് ഈസ് അഫക്റ്റഡ് ബൈ ലൈറ്റ്, ക്ലോറോഫിൽ, കാർബൺ ഡൈ ഓക്സൈഡ്. ഓൾ ഓഫ് ദിസ് ആയിരിക്കും. എന്ത് എന്ത് എന്താണ് വായിച്ചതെന്ന് ചോദിച്ചതാ? ഓയ്യോ, ഭയങ്കരമായിട്ട് അറിയാന്നുള്ള ആളാ. ഞാനൊക്കെ പഠിച്ചിട്ടൊക്കെ ഉള്ളത് തന്നെ. ഞങ്ങള് മലയാളത്തിൽ പഠിച്ചു, നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിച്ചല്ലോ. അതെന്ത്? അമ്മ, ഈ പച്ചക്കറിയൊക്കെ വിഷമല്ലേ അമ്മ? നമ്മൾ കഴിച്ചാൽ നമ്മൾ മരിച്ചു പോവില്ലേ? ഏ, അത്രക്ക് വിഷമൊന്നുമില്ല. പിന്നെ ഈ നമ്മൾ ഇതിനകത്ത് മഞ്ഞപ്പൊടി ഇടൂലേ, അതെന്തിനാന്ന വിചാരിച്ച നീ? എന്തിനാ? മഞ്ഞപ്പൊടി വിഷമൊക്കെ വലിച്ചെടുക്കും. ആണോ? അപ്പൊ ഈ മഞ്ഞപ്പൊടി വിഷം ഉണ്ടല്ലോ. ഇരുന്ന് പഠിച്ചേ. ഒരുമാതിരി സംശയം. ഓഹോ, ഇപ്പൊ സംശയം ചോദിക്കാൻ പാടില്ലേ? ഇപ്പൊ സംശയം ചോദിക്കാൻ പഠിക്ക് പഠിക്ക് പഠിക്ക്. സംശയം തീർക്കാൻ വേണ്ടിട്ടാ നിന്നെ സ്കൂളിലോട്ട് പഠിക്കാൻ വിട്ടേക്കണത്. ടീച്ചർമാര് വരെ പറയും ബുദ്ധിയുള്ള കുട്ടികളെ ലക്ഷണമായി ഈ സംശയം എന്നൊക്കെ. എന്റെ മോക്ക് ഒരുപാട് ബുദ്ധിയൊന്നും വേണ്ട, ഇത്രയൊക്കെ മതി. ഓണപരീക്ഷ വല്ലത് ആ ബുദ്ധി നീ അതിനകത്ത് കാണിച്ചാ മതി. അന്നേരം വായും പൊളിച്ച് മുകളിലോട്ട് നോക്കിയിരിക്കും. എന്ത് പൊതുപ്രവർത്തനമൊന്നുമില്ലേ? ഭയങ്കര സന്തോഷമാണ്. ഒരു തവള ഞാൻ അന്ന് പാമ്പ് കയറിയതിനെ കുറിച്ചൊക്കെ ആലോചിച്ചു വൃത്തിയാക്കണമെന്നൊക്കെ പറഞ്ഞു. അതിനെ കുറിച്ച് ആലോചിച്ചോണ്ട് ഇവിടെ തവള കാലി കുടിച്ച് പേടിച്ചു. അതെ, എന്റെ ആങ്ങളെ ഒന്നും വന്നില്ലേ അമ്പലത്തിലൊക്കെ പോയിട്ട്? അങ്ങനെ ഓടിപ്പോയിട്ട് വരാൻ പറ്റുമോ? ഉരുളിയൊക്കെ കമത്തിയിട്ട് വേണ്ടേ വരാൻ? ഉരുളി അമർത്താനാ? എന്തിനാ ഉരുളി അമർത്തണത്? എന്താണ് പരിപാടി? ഞാൻ പറഞ്ഞില്ലേ പിള്ളേരുണ്ടാവാൻ വേണ്ടിട്ട്. അതിന് ഉരുളി അമർത്തിയ? ഉരുളി കമ്പത്തിയ പിള്ളേരുണ്ടാവും, അങ്ങനല്ലേ പറയണത്? നമ്മുടെ എന്റെ രാഗിണിയില്ലേ, അവളുടെ അനിയത്തിക്ക് ഇതേപോലെ കൊച്ചുങ്ങൾ ഉണ്ടാതിരിക്കായിരുന്നു. എന്തൊക്കെ ചികിത്സ ചെയ്തെന്നറിയാമോ? അവസാനം ആ അമ്പലത്തിൽ പോയി ഉരുളി കമ്പിഴ്ത്തി രണ്ടു മാസം കഴിഞ്ഞപ്പോ പ്രെഗ്നന്റ് ആയി ആ പെണ്ണ്. വിശ്വാസങ്ങളൊന്നും അല്ല ഇത് നടക്കും. അതൊന്നും എനിക്കറിയില്ല, അവിടെ ചെല്ലുമ്പോ അറിയാൻ പറ്റുമായിരിക്കും. ആണോ? എന്തായി അവിടെ ഭയങ്കര തിരക്കായിരുന്നു നാത്തൂനെ. അയ്യോ, ഒരു വിധത്തിലാ പൂജയൊക്കെ കഴിഞ്ഞത്. തൊഴാൻ പറ്റിയില്ലേ? ഓ, ഈ ഏട്ടനാണെങ്കിൽ അവിടെ ചെന്നപ്പോ തൊട്ട് വീട്ടിൽ പോണം വീട്ടിൽ പോണം എന്ന് പറഞ്ഞു. നീ പ്രാർത്ഥിച്ചൊന്നുമില്ലേ? എന്നിട്ട് ഉരുളിയുടെ ഉരുളി അവിടെ കമ്പഴ്ത്തി. ഇനി ആഗ്രഹമൊക്കെ സാധിച്ചു കഴിയുമ്പോ കുഞ്ഞുമായിട്ട് പോയിട്ട് നിവർത്തണം. അങ്ങനെ അവിടുത്തെ ചടങ്ങ്. ഓ ശരി. ഈ അന്യമതസ്ഥർക്ക് അവിടെ ഉരുളി അമർത്താൻ പറ്റുമോ? എനിക്ക് ചിലവുണ്ടോ ചോദിക്കോ? ഇതെന്താണത് നിറച്ച്? പ്രസാദോ അവിടുത്തെ? ഓരോരോ വട്ട് ഓണത്തിന് ഉപ്പേരി ഉണ്ടാക്കി തിന്നണോന്ന്. വട്ട് അവൻ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യം. കടയിൽ ഒരു പാക്കറ്റ് മേടിച്ചു തന്നാ പോരെ. പോത്തെ, കടയിൽ നിന്ന് മേടിക്കുന്ന സാധനം നല്ലതല്ല, വിഷമാണ്. അത് ഒരു പ്രാവശ്യം വറക്കും, വീണ്ടും അതിന് ആ എണ്ണ തന്നെ വീണ്ടും 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 ഉപയോഗിക്കും. അത് കഴിച്ചൂടാ, വിഷമാണ്. അത് ഇനി എന്തൊക്കെ പാടുപെടണോന്നറിയോ? പൊളിക്കണം, വറക്കണം, അരിയണം, എന്തൊക്കെ പണിയാ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇതുപോലെ അങ്ങോട്ട് വെച്ചാ മതി, താനെ വാർത്തകൾ വായിക്കാത്ത പൊയ്ക്കോളൂ. ഇതാവുമ്പോ നമുക്ക് മായമില്ലാത്ത കഴിക്കാം നേരെ. അല്ലെങ്കിൽ ഈ വിഷമൊക്കെ തിന്നേക്കാളും നല്ലത് ഇതേപോലെ വറുത്ത് തിന്നണതാ. ഒരു സത്യം ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു ഈ ഓണത്തിന് നല്ല ഉപ്പേരി വീട്ടിലുണ്ടായി കഴിക്കണമെന്ന്. ഇതാണ് ഞങ്ങൾ അളിയന്മാർ തമ്മിലുള്ള ഒരു മനപ്പൊരുത്തം. മേടിച്ചപ്പോഴേ ഞാൻ കരുതിയതാ, നീ എനിക്ക് ഉണ്ടാക്കി തന്നില്ലെങ്കിലും എന്റെ പെങ്ങൾ എനിക്ക് ഉണ്ടാക്കി തരും. മേലനങ്ങളെയാ അതുണ്ടോക്കിയോ? സഹായിച്ചോട്, ഞാൻ എനിക്ക് ഓഫീസിൽ പോണം. വാ. എന്റെ വെളിച്ചെണ്ണ ബിസിനസ് ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഒന്നും പേടിക്കല്ലായിരുന്നു. നിങ്ങളുടെ വെളിച്ചെണ്ണ ബിസിനസ് പറയിപ്പിക്കലേ.
കളിക്കാൻ പോകുന്ന പിള്ളേരൊക്കെ അവിടെ കളിച്ചുണ്ടെങ്കിൽ പോയി കളിച്ചോ. പോ എല്ലാവരും ഉണ്ടോ അവിടെ? എല്ലാവരും ഉണ്ട്. ആ പോയി കളിച്ചു. അതേ, ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. നീ അവനോട് പറഞ്ഞ് ഒരു ഗ്യാസ് പുതിയത് ഒപ്പിച്ചാൽ, വെളിച്ചെണ്ണ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കി ഗ്യാസ് കൊണ്ട് ഓണം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കൂടെ. അയ്യോ, ഭയങ്കര ഐഡിയ ആയി പോയല്ലോ അത്. ചെന്ന് ചോദിക്ക്. ഞാനാ അപ്പൊ തന്നെ ഞാനിന്ന് അവനോട് ചോദിക്കാം. അതെ, ഉപ്പേരിതിനുള്ള മോഹം ആർക്കാണ്? അവനാണല്ലോ അല്ലേ? ഉണ്ടാക്കി വെച്ച എല്ലാവരും തിന്നുമല്ലോ. ഇത് അവൻ മേടിച്ച് തന്ന സ്ഥിതിക്ക് എണ്ണയുടെയും ഗ്യാസിന്റെയും കാര്യം നമ്മൾ തന്നെ നോക്കണം. അതിന് എന്താ വഴി നോക്കുന്നത്? എന്തിന്? കർത്താവനാണ്, എനിക്കിതൊന്നും വേണ്ട. 50 രൂപ കൊടുത്താൽ നല്ല പാക്കറ്റ് ഉപ്പേരി അവിടെ കടയിൽ കിട്ടും, സാമീന്റെ കടയിൽ. അയ്യോ, കുറച്ചു മുമ്പ് ഇതല്ലല്ലോ പറഞ്ഞത് സാറ്. വീട്ടിലുണ്ടാക്കിയ ചിപ്സ് തിന്നാൻ എന്താ ഭയങ്കര ആഗ്രഹം ഉണ്ടെന്നോ? അതൊക്കെ ഉണ്ട്, പക്ഷെ ഇത്രയും ത്യാഗം സഹിച്ചിട്ട് അങ്ങനെ ഉപ്പേരി തിന്നാനുള്ള മോഹമൊന്നും എനിക്കില്ല. ഗ്യാസിന്റെ വെളിച്ചെണ്ണ വില അറിയാലോ? ഉണ്ടാക്കി വെച്ചിരുന്ന അത് പെറുക്കി പെറുക്കി തിന്നാൻ അറിയാലോ? എനിക്ക് വേണ്ട, ഞാൻ തൊടില്ലല്ലോ. എവിടെ നിന്നാണെങ്കിലും വേണ്ടില്ല, ഗ്യാസ് എണ്ണ ഇവിടെ എത്തണം. ഇനി അതിനും പോയി അവന്റെ മുമ്പിൽ തെണ്ടാൻ എനിക്ക് പറ്റില്ല. അപ്പൊ ഞാൻ തെണ്ടണമെന്നാണ് നീ പറയണത്? എന്നെ തെണ്ടിച്ചാലും കുഴപ്പമില്ല. എടി, ഗ്യാസിന് 1750 രൂപ, 250 രൂപ എണ്ണയ്ക്ക്, 2000 രൂപ നോട്ട് വേണം. ഇങ്ങനെ ഓർത്തമാരുണ്ടായി അവൻ 250 രൂപ. അവന്റെ കാര്യങ്ങൾ കഴിഞ്ഞു, അവന്റെ മോഹവും നടക്കും. ഇനി ഞാൻ ഇവിടെ എണ്ണി പറക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. വീട്ടും ഇതിനെ ഞാൻ കൊണ്ടേ എവിടെയെങ്കിലും മറച്ചു വിട്ടിട്ട് ഉപ്പേരി വാങ്ങിച്ചോണോന്നാലോ? അങ്ങനെ ചെയ്തൂടെ? ചെന്ന് ചോദിക്കാതെ അവനോട് ചോദിച്ചു നോക്ക്. നടക്കും ചേ. കഷ്ടം. മോളെ വാതം തുറന്നേ, കാക്കണ്ടോ? എവിടെയാന്നാണ് ഞാൻ ചോദിച്ച? പുറത്ത്. അതെന്താ പറയാൻ വയ്യടി? ഞാൻ കളിക്കുന്നില്ല. കളിക്കുന്നു? ഞാൻ എന്നെ നശിപ്പിക്ക കേട്ടാ. എന്തുവാ, ഞാൻ ഇവിടെ ഉണ്ട്, തുണി എടുക്കാൻ പോയതാ. അതെ, ഇനി ആവശ്യമില്ലാത്ത സംസാരം വേണ്ട. വെളിച്ചെണ്ണയോ മണ്ണെണ്ണയോ ഗ്യാസോ അരിയോ പൊരിക്കുകയോ ഊട്ടുക എന്തോ എന്ന് വെച്ചാൽ ചെയ്തോണം. ഇത് പൈസ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ആ വെളിച്ചെണ്ണ എങ്ങും മേടിച്ചിട്ട് വരായിരുന്നില്ല. ഗ്യാസുകാരൻ നാളെ വരുമ്പോ ഞാൻ ഗ്യാസ് എടുത്തേനെ. ഞാൻ വെളിച്ചെണ്ണ മാറ്റണ മാത്രല്ലേ, ഞാൻ അരിഞ്ഞ എല്ലാം ഉണ്ടാക്കി അങ്ങ് വെച്ചു തരാം. പിന്നെ 40 രൂപയുണ്ടല്ലോ കയ്യിലെ വളം ഊരി പോന്ന്. അവളെ വിളിച്ചിട്ട് ആങ്ങളെ വിളിച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കു. അരിഞ്ഞ് തന്നാ മതിന്ന്. അല്ല, അപ്പൊ ഡാഡിക്ക് വേണ്ടേ? ഡാഡിയെ കടയിലുണ്ടല്ലോ, നമ്മൾ വിഷം ചേർന്ന വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണ ഉപ്പേരി ഉണ്ടല്ലോ, അത് വാങ്ങിച്ച് ഡാഡി കഴിച്ചോളാം കേട്ടോ. ഇനി അതിലേ എന്റെ പട്ടി തൊടും. എനിക്കൊരു വാക്കേ ഉള്ളൂ, ഞാൻ അതിൽ തൊടില്ല എന്നുള്ളത് തൊടില്ല. ഇല്ലെങ്കിൽ ക്ലീറ്റ് ഒന്നുകൂടെ ജനിക്കണം. ആ ആ ആ ചുമ്മാ കൊലവിടെ. അതെന്താന്ന് വെച്ചാലേ, ഗ്യാസും എണ്ണയും വേണമായിരുന്നു. അയ്യോ, ഞാനത് മറന്നു വേണ്ടി നിനക്ക് പറഞ്ഞിടായിരുന്നത്. ഒരു കൊല മാത്രം മേടിച്ച് ഇവിടെ കൊണ്ടുവന്നു കൊടുത്താ. നിന്റെ വലുത് കുരുവായിരുന്നു, നിനക്ക് പറഞ്ഞിടായിരുന്നു. എനിക്ക് അറിയത്തില്ലായിരുന്നു ഇവിടെ ഗ്യാസ് ഇല്ലാത്ത. ഞാൻ പറഞ്ഞില്ലായിരുന്നു. സാരില്ല, ഇനിയിപ്പം ഗ്യാസ് നാളെ വരുമ്പോ എടുത്തോളൂ, അത് ഉണ്ടാക്കാനുള്ള ഗ്യാസ് ഉണ്ട്. എണ്ണ വേണം. അരിഞ്ഞു തരാൻ പറഞ്ഞു, ഇനി വഴക്കിട്ടിരിക്കണേ കാണുന്നേ. ഞാൻ കൊല എടുത്തു തരാം. ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയ ആൾക്കാരാണ് ജീവിതത്തിൽ. ഇത്രയും വലിയ ബ്ലോക്ക് ഇല്ല. അതെ അതെ, നടന്നു വന്നവർക്ക് ട്രാഫിക് ബ്ലോക്ക്. എവിടെയോ കേറി രണ്ടും നന്നായിട്ട് സേവിച്ചിട്ടുണ്ട്. ഞാൻ വിളിച്ച വാളിയെ വരാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞ വാളിയാ അടിക്കാന്ന് പറഞ്ഞ വാളിയെ ഒരു തുള്ളി ഒഴിച്ചു കൊടുത്തു. സത്യം ഞാൻ പറയാം,
അളി എന്നോട് പറഞ്ഞ നീ എന്നോട് രണ്ടാൾ കഴിച്ചില്ലെങ്കിൽ അളി എന്നോട് പിണങ്ങൂന്ന് പറഞ്ഞു. ഇവിടെ പറ്റാൻ സമ്മതിക്കോ? അതിലും നീ അടിച്ചാൽ അതറിഞ്ഞിട്ടൊന്നുമില്ല, കൊറച്ചറിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ വെച്ചു. രണ്ടും കൂടി പോയേക്കാലോ, എവിടെ തല്ലി പിടിച്ച് ചത്തോന്ന് ആരറിഞ്ഞു? നമ്മളെന്ത് മല്ലന്മാരാ? ഇതെന്നെ അളിയേ, എന്റെ ആളെ ഇവിടുന്ന് പോയി തിരിച്ച് വരണവരെ പെരി 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 എന്ന് പറഞ്ഞിട്ട് ഒരേ പറച്ചിലായിരുന്നു. അവൻ അത് ഉണ്ടാക്കി കൊടുക്കണേ. ശനിയിപ്പോ രണ്ടെണ്ണം അടിച്ചു തരണം എനിക്കിപ്പോ. അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കണമെങ്കിൽ നേരത്തെ വരണായിരുന്നു. പിന്നല്ലാതെ അങ്ങനെ സംസാരിക്കില്ലേ. ഞങ്ങൾ രണ്ട് പുരുഷന്മാരല്ലേ, പോയി പുറത്തു പോയി ആളുകളൊക്കെ കണ്ട് വർത്താനം പറഞ്ഞ എണ്ണ വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞു. ഇതെങ്കിലും മടിച്ചുകോതകള് രണ്ടും അളെ. ഇതല്ല, ഞാൻ നോക്കിയായിരുന്നു. ഞാൻ ആഗ്രഹിച്ചു പക്ഷേ എനിക്ക് ഊരു അണക്കു പോയില്ല. ചെറിയൊരു ഉറുമ്പ് ഉറുമ്പിന്റെ ഒരു ഫിറ്റ് ഒരു സാധനം എടുത്ത് വെക്കാളെ. ഓണം വന്നോണം വന്നേ, ഓണം വന്നോണം വന്നേ, ഓണം വന്നോണം വന്നേ. എടി ജമന്തി അണിഞ്ഞത് ഇതാണ് വലിയ സംഭവം. അതിനകത്തൊക്കെ ചെയ്യാൻ അറിയോ? നീ ഒരു കാര്യം ചെയ്യ്, ആ ഉരുളി എടുത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി ബോധമില്ലാതെ കൈയൊന്നും മുറിക്കല്ലേ. ബോധനത്തിന്റെ ബോധം അങ്ങനെ സംസാരിക്കല്ലേ. നമ്മളെ ബോധത്തോടെ ഇപ്പർത്താനം പറയണേ. സംഘം മക്കളെ, നിങ്ങള് പോയി ഉരുളി കഴിക്കണം. ഉരുളി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴേക്കും ഞങ്ങൾ ഇത് ഫട്ടാഫട്ട അവിടെ തോർത്ത് വന്നാൽ എന്റെ ഉടനെ തുടങ്ങാൻ പറ്റുവാണ്. ഞങ്ങൾക്ക് തോർത്തും വേണ്ട, ഒന്നും വേണ്ട. അരിഞ്ഞോളാടെ. നിങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഒരു ധാരണ ഉണ്ട്, നമ്മളെ ആണുങ്ങള് വെറും കറയാകും, ഉടുപ്പില് കറയാകും. ഇത് വഴക്കാന് ഇതിനകത്ത് കറ ഉണ്ടാവും. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ പാചകരാണാ ആണുങ്ങള്. നളൻ അതൊന്നും ഇവർക്ക് അറിയില്ലല്ലോ നളനെ. വിയർപ്പൊപ്പിതാവള് പേടിപ്പിച്ചല്ല. അത് പറഞ്ഞണ്ടാ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകണം. തൊഴിഞ്ഞു കൊഴിഞ്ഞു പോകും. വർത്തമാനം കുഴപ്പമില്ല, കൈ മുറിയാതെ നോക്കണം. നീ ഇത് ആരടുത്ത് പറഞ്ഞതൊക്കെ ഇങ്ങനെ ബാക്കി കേട്ടാ കളിക്കില്ല. അതിനകത്ത് ചെറിയ മിസ്റ്റേക്ക് വെച്ച് പോയതാണ് അത്. നമ്മളെ ബുദ്ധിയുള്ള ആണുങ്ങളാണ് അടുക്കള കയറും. ഇനി പിന്നെ അത് ശീലമായി പോകും നിന്നെ പോലെ. ഞാൻ അഡ്ജസ്റ്റ് ഇല്ലെങ്കിൽ പോകണ്ട. അങ്ങനെ നീ നോക്കിയോ, ഇതിപ്പോ നോക്കി കഴിഞ്ഞാൽ ഇത് റെഡിയാണിത്. ഇത് റെഡിയാണളിയാ. ഇത് അളിയൻ എന്നെ എന്നെ അളിയൻ ഇത് പഠിപ്പിക്കരുത്, കാരണം പാചകത്തിന്റെ ഒന്നീ ആട്ട് അല്ലെങ്കിൽ അരി അരിഞ്ഞില്ലായിരുന്നു. അരിയ 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 അരിയ
അതിന്റെ അടിയിലുണ്ടോ നോക്കി, അതിന്റെ സൈഡിൽ വെച്ചിട്ടുണ്ടോ നോക്കി. അവിടെ ഇവിടെ ഒന്നും നടക്കൂല, അത് നമ്മൾ തന്നെ പോണം. എന്തായാലും എണ്ണ ഒഴിച്ച് ഉരുളി വെച്ച് ചൂടാക്കാൻ പറയപ്പോ അവിടെ ഇവിടെ കറണ്ട് നടക്കണ, നടക്കൂല ഇത്. ഞാനത് ഉണങ്ങാൻ വേണ്ടിട്ട് ഇന്നലെ അവിടെ കഴുകി പാദത്തിന്റെ അടിയിൽ വെച്ചതാ. അതെ, കഴുകി പുറത്ത് വെച്ചെങ്കിൽ എടുക്കാൻ മറന്നിട്ടുണ്ടാവും, ഏവനെങ്കിലും എടുത്തോണ്ട് പോയിട്ടുണ്ടോ? പുറത്തൊന്നും ഇല്ല, ഞാൻ മൊത്തം നോക്കി. എവിടെ പോയി? അതെന്നാലും പോയിട്ടുണ്ടാവും. പിന്നെ അല്ലാതെ ഉത്തരവാദിത്തം വേണ്ടേ? അതങ്ങനെ പോവാൻ പാടുണ്ടോ? ഉഴുതോണ്ട് നിന്ന കാളനെ കള്ളം കൊണ്ടുപോയി പറഞ്ഞ പോലെ ആയിപ്പോയില്ലോ. നീ എന്തൊരു പുല്ലിനെ എണ്ണ നോക്കണത്? നിന്റെ ഒരു മരത്തിൽ നോട്ടം, നീ നോട്ടന്മാരെ കളിക്കല്ലേ, പിന്നെ എണ്ണ നോക്കണം. തോന്നിയസം പറയല്, തോന്നിയസം പറയല്ല. ഉരുളി അമ്മ അമ്മ നമുക്ക് കൊടുത്ത ഉരുളിയാണ്. ഉരുളി ഞാൻ മക്കളെ ഞാൻ എടുത്തില്ല കേട്ടാ. രാവിലെ തന്ന പൈസ ഞാൻ നടരാജിന്റെ അടുത്ത് പോയി കാല് പിടിച്ചപ്പോ അവൻ എനിക്ക് കടവായിട്ട് തന്നെയാണ്. ഡൽഹി പോണെന്ന് പറഞ്ഞ് ഞാൻ മേടിച്ചു എന്നെ കൊണ്ടുവന്നതാണ്. വെളിച്ചെണ്ണ മേടിക്കാനും ഗ്യാസ് എടുക്കാനും പറഞ്ഞ് 2000 രൂപ. ആ പൈസ ഞാൻ വേറെ കൊടുത്താണ്. അല്ല, നീ വിചാരിക്കുമ്പോൾ പണ്ടത്തിലൊന്നും ഞാൻ കാണിക്കൂല. കളിക്കുന്ന എന്റെ കർത്താവ്, ഞാനിത് ആരോട് പറയാം? നിന്നാണ് മക്കളെ തങ്കം തക്കളിയാണ് എന്നാണ് കർത്താവിനാണ്. അത് നടരാൻ തന്ന പൈസ ഞാനിത് ആരോട് പറയും? ഞാനിവിടെ എന്ത് ചെയ്താലും ഇവിടെ ആർക്കും വിശ്വാസമില്ല. എന്നെ അങ്ങ് എടുക്കോ? പറഞ്ഞത് ഉരുളിയമ്മത്തേ കുഞ്ഞുണ്ടാവൂന്ന്. അപ്പൊ ജമന്തി അമ്മക്ക് നല്ലൊരു വാവ കിട്ടാൻ വേണ്ടി ഞാൻ ആ ഉരുളി എടുത്ത് കട്ടിന്റെ അടി കമത്തി വെച്ചു. അപ്പൊ എനിക്ക് നല്ലൊരു കുഞ്ഞുവാവ കിട്ടൂലേ? Versus Alien.